الحمد لله نحمده ونصلي على محمد المصطفى صلى الله عليه وسلم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته لا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون صدق الله سهل عليك അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഞാൻ ആദ്യം എന്നെ തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. ഭൂമിയിൽ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ക്ഷോഭങ്ങളും അപകടങ്ങളും ഒക്കെ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വശങ്ങൾ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ നാം ആലോചിക്കുകയുണ്ടായിട്ടുണ്ട്. മറ്റൊരു വശമാണ് മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത്. മനുഷ്യൻ ഭൂമിയോട് എങ്ങനെ പെരുമാറും, മലകളോടും കുന്നുകളോടും എങ്ങനെ പെരുമാറും, തടാകങ്ങളോടും ചതുപ്പ് നിലങ്ങളോടും എങ്ങനെ പെരുമാറും, ഭൂമിയോടും വനഭൂമിയോടും കൃഷിഭൂമിയോടും വയൽഭൂമിയോടും ഒക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനനുസരിച്ച് ഭൂമി, കടൽ, കര, മലകൾ, കുന്നുകൾ, വനപ്രദേശങ്ങൾ തിരിച്ചും പെരുമാറും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വശത്തിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ബഹ്റുൽ ഫസാദ് ഫിൽ ബരി വൽ ബഹ്ർ, കരയിലും കടലിലും ഫസാദ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കർമ്മഫലങ്ങളാണ് കസബത്ത് സമ്പാദിച്ചതാണ്, അത് ഐതിന്യാസം നിങ്ങളുടെ കൈകൾ തന്നെ സമ്പാദിച്ചതാണ്. സ്വയം വരുത്തി വെച്ച വിനയാണ്. നിങ്ങൾ വരുത്തി വെച്ച വിനക്ക് നിങ്ങൾ തിരിച്ചു നേടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്തു കൂട്ടിയ ചിലത് നിങ്ങൾ തന്നെ
ദുരന്ത ഫലം അവര് തന്നെ ആസ്വദിക്കാൻ വേണ്ടി ആസ്വദിക്കുക അനുഭവിക്കുക എന്നൊക്കെയാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ് ദുരന്തത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലപാട് തിരുത്താൻ വേണ്ടിയാണ്. കുറെ അങ്ങോട്ട് പോയി പോയിരിക്കുന്നു, മടങ്ങി വരാൻ വേണ്ടിയാണ്. കുറെ അതിര് വിട്ടുപോയിരിക്കുന്നു, അതിരുകളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള വയലെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ബാക്കിയുള്ള മലകളും കുന്നുകളുമെങ്കിലും ഭൂമിയുടെ ആവശ്യത്തിനാണ് എന്ന് അംഗീകരിക്കാൻ വേണ്ടിയാണ്. തിരിച്ചു കിട്ടിയ മുഴകളെങ്കിലും ശുദ്ധമായി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. മലകളെ കുറിച്ചും കുന്നുകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത് ഒരു ജിബാല അർസാഹാണ്, മലകളും കുന്നുകളും ഉയർന്ന ഭൂപ്രദേശം. മലയാളത്തിൽ പറഞ്ഞാൽ ആണിയം, ആണി അടിച്ച് ഘടിപ്പിച്ച വസ്തുക്കളിൽ നിന്ന് ആണി ഇളക്കിക്കളഞ്ഞാൽ പിന്നെ അത് ഇളകിയാണു. ഭൂമി അങ്ങനെ ഇളകിയാടിയിട്ടുണ്ടോ എന്ന്, ഭൂമിയുടെ ഭദ്രമായ നിലനിൽപ്പിനെ നമ്മൾ അപകടപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ആലോചിക്കുക എന്ന് പറയുന്നത് പ്രളയാനന്തര കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ചുമതലയാണ്, ഭരണകർത്താക്കളുടെ ചുമതലയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ ചുമതലയാണ്, ക്വാറികൾ നടത്തുന്ന ആളുകളുടെ ചുമതലയാണ്, വനഭൂമികൾ വെട്ടി എടുപ്പിക്കുന്ന ആളുകളുടെ ചുമതലയാണ്, കുന്നിൻ പ്രദേശങ്ങൾ ഇടിച്ച് നിരത്തുന്ന ആളുകളുടെ ചുമതലയാണ്, നദികൾ മലിനീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചുമതലയാണ്, ഭൂമി സ്വതവേ ദുർബലമായ പ്രദേശങ്ങളിൽ, അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ വൻകിട പ്രൊജക്ടുകളും പദ്ധതികളും നടപ്പിലാക്കി ഭൂമിയെ തന്നെ വേദനിപ്പിക്കുന്ന ആളുകളുടെ ചുമതലയാണ്. ആ അർത്ഥത്തിൽ കേരളം എന്ന ഭൂപ്രദേശത്തോട് എങ്ങനെയാണ് മനുഷ്യൻ പെരുമാറേണ്ടത്, പ്രതിവർത്തിക്കേണ്ടത് എന്ന ആലോചന പ്രളയാനന്തര കാലഘട്ടത്തിൽ ഭാവി വികസനത്തെ കുറിച്ചുള്ള ആലോചനയും പുതുതായി ഒരു കേരളം കെട്ടിപ്പടുക്കുമെന്ന് നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യബോധത്തോടെയാണെങ്കിൽ ആ പുതിയ കേരളം എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. എങ്ങനെയും വികസിപ്പിക്കുവാൻ വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂമിയെ അസംസ്കൃത വസ്തുവായി കാണുന്നു എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലെ വികസന സംരംഭങ്ങളുടെ ഏറ്റവും പ്രതിലോമപരമായ സമീപനം. അല്ലാഹു പറയുന്നത് ഭൂമി ഒരു അസംസ്കൃത വസ്തുവല്ല, ഭൂമി സ്വയം സംസ്കൃതമാണ്. ഭൂമിക്ക് സ്വയമേവ ഒരു യോഗ്യതയുണ്ട്, ഭൂമിക്ക് സ്വയമേവ ഒരു ക്രമമുണ്ട്, ഒരു ചിട്ടയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ഇതാകപ്പാടെ ക്രമത്തേക്ക് ഒരു സാധനമാണ്, നമ്മൾ ഇതിനെ ക്രമീകരിക്കേണ്ടതുണ്ട്. മീശയും താടിയും വെട്ടി ശരിപ്പെടുത്തുന്നത് പോലെ ഈ ഭൂമിയെ നമ്മളൊന്ന് വെട്ടി ശരിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ആധുനിക വികസനവാദികളുടെ ഏറ്റവും വലിയ കുഴപ്പം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ജാഹിലിയത്താണ്, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അത് വിവരക്കേടാണ്, യാഥാർത്ഥ്യബോധമില്ലായ്മയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഞാൻ ഇസ്ലാമി ചെയ്തു വെച്ച ഭൂമിയാണ്, ഞാൻ ക്രമീകരിച്ച ഭൂമിയാണ്, ഞാൻ ചിട്ടപ്പെടുത്തി വെച്ച ഭൂമിയാണ്. ഇതിന് എന്റേതായ ചില കണക്കുകൾ, എന്റേതായ ചില വ്യവസ്ഥകൾ, എന്റേതായ ചില ക്രമങ്ങൾ. ഈ ക്രമത്തിന്റെയും ചിട്ടയുടെയും വ്യവസ്ഥയുടെയും ഭാഗമാണ് ഭൂമിയിലെ വയലുകളുടെ അളവ്, ഭൂമിയിലെ വനഭൂമികളുടെ അളവ്, ഭൂമിയിലെ പീഠഭൂമികളുടെ അളവ്, ഭൂമിയിലെ മരുഭൂമികളുടെ അളവ്, ഭൂമിയിലെ കുന്നിൻ കുന്നിന്റെയും മലകളുടെയും ഒക്കെ അളവ്. പക്ഷേ ഈ യാഥാർത്ഥ്യ ബോധം മനുഷ്യന്, ഏത് മനുഷ്യന്, ലാഭപ്രദീയനായ മനുഷ്യൻ, ഉപഭോഗ താല്പര്യം കൊണ്ട് ലക്ഷ്യ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ഹിർസുൽമാൻ, സമ്പാദിക്കുക, സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇത് നാണയമാണ്, സമ്പാദിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല, നാണയമാക്കി മാറ്റുക, മണ്ണിനെ നാണയമാക്കി മാറ്റുക, മലകളെ നാണയമാക്കി മാറ്റുക, പാറക്കെട്ടുകളെ നാണയമാക്കി മാറ്റുക, പുഴകൾ നമ്മുടെ നാണയോത്പാദനത്തിന് പറ്റും വിധത്തിൽ കയ്യിലെടുത്ത് നശിപ്പിച്ചു കളയുക. ഈ ബോധത്തിൽ നിന്ന് സംഭവിച്ച ദുരന്തം കൂടി ഇതിന്റെ പുറകിലുണ്ട്. ഈ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഉത്തരവാദപ്പെട്ട ആളുകളും വ്യാപാരികളും വ്യവസായികളും സാധാരണ ജനങ്ങളും എല്ലാം വരേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് എല്ലാവരും ഇതറിയുന്നത്. യാഥാർത്ഥ്യ ബോധം അവഗണിക്കുകയും താല്പര്യങ്ങളുടെ പിറകെ പോവുകയും ചെയ്താൽ ഫസാദ് ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അക്കാര്യവും വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞു വെക്കുകയും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യബോധത്തിന് പകരം അവർ താല്പര്യങ്ങളുടെ പിറകെ സഞ്ചരിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഭൂമിയോട് പെരുമാറേണ്ടത് എന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ ഗുണഗണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടുള്ള സമീപനങ്ങൾ കണ്ടെത്തി പ്ലാൻ ചെയ്ത് സ്വീകരിക്കുന്നതിന് പകരം ഇച്ഛകൾക്ക് പറയുക, കെട്ടിടം പണിതവരുടെ ഇച്ഛകൾക്ക് പറയുകയായിരുന്നു നമ്മൾ കുറെ കാലങ്ങളിൽ. പരിസ്ഥിതി ദുർബല പ്രദേശം എന്ന കാലങ്ങൾ പറഞ്ഞാൽ അവരെ വികസന മുടക്കികളായി ചിത്രീകരിക്കുന്നിടത്തായിരുന്നു നമ്മൾ കുറെ കാലഘട്ടത്തിൽ. കുറെ കാലങ്ങളായി നമ്മൾ ആ ഒരു സമീപനത്തിലായിരുന്നു. കാടിന്റെയോ മണ്ണിന്റെയോ മലകളുടെയോ മരങ്ങളുടെയോ വിഷയത്തിൽ വല്ലവരും വർത്തമാനം പറഞ്ഞാൽ അവരെ കളിയാക്കിയും പരിഹസിച്ചും തള്ളുകയായിരുന്നു നമ്മൾ. നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിൽ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തെ മേലധ്യക്ഷന്മാരും ഈ വിഷയത്തിൽ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വികസന സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന സംരംഭകരും ഇതിൽ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സാധാരണ ജനങ്ങളും ഇതിൽ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യ ബോധം മാറ്റിവെച്ച് താല്പര്യങ്ങൾക്ക് പിറകെ പോവുകയാണ് എങ്കിൽ ആകാശം കേടാവും, ഭൂമി കേടാവും, അതിനുള്ളതും കേടാവും. ഓർമ്മപ്പെടുത്തുമ്പോൾ ഓർമ്മപ്പെടുത്തലുകളെ അവഗണിക്കുകയും തള്ളിക്കളയുകയും മുന്നറിയിപ്പുകളെ വിലമതിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം ദുരിതങ്ങളും ദുരന്തങ്ങളും തിരിച്ചടികളും സ്വാഭാവികമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ആളുകൾ പരസ്പരം സഹകരിച്ചുകൊണ്ടേയിരിക്കണം, ആരും ആരെയും വിമർശിക്കുവാനോ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനോ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഭംഗം നേരിടേണ്ടി വരും എന്നൊരു മാനസികാവസ്ഥ പൊതുവിലുണ്ട്. സേവന പ്രവർത്തനങ്ങൾക്കോ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അതിനാവശ്യമായ ധനസമാഹരണ പ്രവർത്തനങ്ങൾക്കോ ഭംഗം നേരിടാനോ അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോകാനോ അതിനുള്ള താല്പര്യം കുറഞ്ഞു പോകാനോ ഒന്നും പാടില്ല എന്നത് ശരിയായിരിക്കും തന്നെ. നമ്മുടെ നാട്ടിൽ സംഭവിച്ചതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള വിഷയമാണ് എന്ന് പറയുന്നത് വളരെ വളരെ ദുഃഖമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസികൾ ഇത് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയും, ദൈവത്തെ വിശ്വസിക്കാത്തവരോ ഇത് പ്രകൃതിയുടെ ഇടപെടൽ എന്ന് പറയും. രണ്ടായാലും ഇത് മുന്നറിയിപ്പുണ്ടല്ലോ, രണ്ടായാലും ഇത് ചിലത് പറയുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത്? എന്താണ് മുന്നറിയിപ്പ്? എന്താണ് ബോധവൽക്കരണം? ഏതൊക്കെയാണ് തിരുത്തപ്പെടേണ്ട തെറ്റുകൾ? എന്തൊക്കെയാണ് നമ്മുടെ കൈപ്പിഴകൾ? കണ്ടെത്തൽ, അറിയുന്നവർ പറയൽ, ശ്രദ്ധയിൽപ്പെടുത്തൽ, ആ അർത്ഥത്തിലുള്ള സേവന സഹകരണ പുനർനിർമ്മാണ ചർച്ചകളോടൊപ്പം തിരിച്ചറിവിന്റെ ചർച്ചകൾ വളരെ നിർബന്ധമായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. നമ്മുടെ മുസ്ലിങ്ങൾക്ക് സവിശേഷമായ പങ്കുണ്ട്. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ഒന്നാം ഘട്ടത്തിൽ ഖിദ്മത്തിന്റേതായ മേഖലയിൽ വളരെ ശ്രദ്ധേയമായി പങ്കുവച്ചിരിക്കുന്നു. അത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു മതസമൂഹം എന്ന നിലയ്ക്ക്, ഒരു സാംസ്കാരിക സമൂഹം എന്ന നിലയ്ക്ക് മനുഷ്യ സ്നേഹത്തെ ഇതുപോലെ പ്രതിഫലിപ്പിക്കുവാൻ മറ്റൊരു ജനവിഭാഗത്തിന് സാധ്യമല്ല. നമ്മൾ പറയാതെ തന്നെ, നമ്മളത് വരികളിലോ വാക്കുകളിലോ പ്രകടിപ്പിക്കാതെ തന്നെ ജനങ്ങൾക്കിടയിൽ അതിനുള്ള അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ല, അത് നമ്മുടെ ദീനിനുള്ള അംഗീകാരമാണ്, നമ്മുടെ സ്വഭാവത്തിനുള്ള അംഗീകാരമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ അംഗീകാരമാണ്. അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ ചരിയും പകർന്നു തന്ന വലിയൊരു മൂല്യം നമ്മളുടെ അകത്ത് അതിശക്തമായി നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ രണ്ടാമത്തെ ബാധ്യതയും നമുക്കുണ്ട്. നമ്മുടെ മതം ജനസേവനത്തെ കുറിച്ച് മാത്രം പറയുന്ന മതമല്ല, വികസനത്തെ കുറിച്ചും കൂടി പറയുന്ന മതമാണ് നമ്മുടെ മതം. സാൻമാർഗിക ഇടപാടുകളെ കുറിച്ചും സ്വഭാവ മര്യാദകളെ കുറിച്ചും സദാചാര സത്യങ്ങളെ കുറിച്ചും മാത്രം പറയുന്ന മതമല്ല, പ്രകൃതി ആഘാതങ്ങളെ കുറിച്ചും വികസനത്തിന്റെ രീതികളെ കുറിച്ചും മല മണ്ണ് കര കടൽ തുടങ്ങിയ നമ്മുടെ സഹജീവികളാണ്, അന്യന്മാരല്ല, നമ്മുടെ അയൽവാസികളാണ് അവർ, നമ്മുടെ സഹജീവികളാണ് അവർ. നമ്മോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ വ്യത്യസ്ത മഖ്ലൂഖാത്തുകളാണ് അവയോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചും നിലപാടുള്ള ദീനാണ് നമ്മുടെ ദീൻ. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുതും വലുതുമായ അധ്യാപനങ്ങൾ തന്നെ അതിൽ ഒരുപാടുണ്ട്. ചെറിയ ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഫലം കായ്ക്കുന്ന മരച്ചുവട്ടിൽ മലമൂത്ര വിസർജനം നടത്തിയിരുന്നത്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പോയി മൂത്രം ഒഴുകരുത്. ജനങ്ങൾ പെരുമാറുന്ന കുളിക്കടവുകളിൽ ചില മര്യാദകൾ വേറെ തന്നെയുണ്ട്. നമ്മുടെ സഹജീവികളെന്ന നിലയ്ക്ക് മരങ്ങളെ, ഫലവൃക്ഷങ്ങളെ, മുഴകളെ, കുളിക്കുന്ന കടവുകളെ കാണുന്നതിനാണ് നമ്മുടെ ദൈവം. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപ്രസിദ്ധമായ ഒരു പാഠമാണ്. സൂടെന്ന കാഹളത്തിൽ ഊതുന്ന ഒച്ച കേട്ടാലും കയ്യിലുള്ള മരം, കയ്യിലൊരു മരം ഉണ്ടെങ്കിൽ അത് നടണം. ഒരു മരത്തിന് വെള്ളം ഒഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ശ്രദ്ധിച്ചാൽ മതിയെന്ന്. ഇത്തരം വലിയ പാഠങ്ങൾ
ഭൂമിയെയും ആകാശത്തെയും ഭൂമിയിലെ വൈവിധ്യമാർന്ന സംവിധാനങ്ങളെയും കുറിച്ച് ഇനിയായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നു. മതപരമായിട്ട് തന്നെ നമ്മളിൽ ആലോചനകളോടൊത്തുന്ന ധാരാളം ധാരാളം പാഠങ്ങളുള്ള മതത്തിലാണ്, കിതാബിലാണ്, സുന്നത്തിലാണ്, നബിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ അർത്ഥത്തിൽ ഭാവി കേരളം കെട്ടിക്കൊടുക്കാൻ പണം മാത്രം കൊടുക്കുക എന്നതല്ല ചുമതല, ആശയങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. ഭരണകൂടത്തിന്റെ ചുമതല എല്ലാവരിൽ നിന്നും പണം മാത്രം വാങ്ങുക എന്ന താവരുത്, മറിച്ച് ആശയങ്ങളെ വിശകലനം ചെയ്ത് തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി വീഴ്ചകൾ നിർണയിച്ച് ഇന്നലെ ചെയ്ത തെറ്റുകൾ ഇന്നും നാളെയും ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത അവരുടെയും ഭാഗത്തു ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ പുതിയ കേരളം ഉണ്ടാവുകയുള്ളൂ. പുതിയ കേരളം സാമ്പത്തികമായും പ്രകൃതിപരമായും വിഭവപരമായും ഒക്കെ സമൃദ്ധമാകുന്ന ഒരു കേരളമായി തീരണമെന്നും ഇന്നലത്തെ തെറ്റുകൾ തിരുത്തുന്ന ഒരു കേരളമായി തീരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമ്മളിൽ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ഈമാനാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ധർമ്മബോധമാണ്, നമ്മുടെ മതചിന്തയാണ്, നമ്മുടെ ദീനീയായ സംസ്കാരവും പാരമ്പര്യവും തന്നെയാണ്. സുഹാനത്തിന്റെ ആ അർത്ഥത്തിൽ അതിനെ കാണുവാനും ഉൾക്കൊള്ളുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മുടേതായ പങ്ക് യഥാസമയം നിർവഹിക്കുവാനും നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മുൻനിര നായകന്മാർക്ക് സവിശേഷമായും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം.